നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി അതായത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് കർക്കിടക മാസം മുപ്പത്തൊന്നാം തീയതി ആണ് അതായത് കർക്കിടകം തീരുകയാണ് മലയാള മാസപ്രകാരം ആണ്ടറുതിയാണ് ഇന്ന് ആണ്ടറതി എന്ന് പറഞ്ഞാൽ ആണ്ട് അവസാനിക്കുകയാണ് ഒരാണ്ട് തീരുകയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു നൂറ്റാണ്ട് തീർന്ന് അടുത്ത നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാം ആണ്ട് കഴിഞ്ഞ് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ അടുത്ത നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് ഒരു നൂറ്റാണ്ട് അവസാനിക്കുകയാണ് ഇന്നത്തെ നക്ഷത്രം നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രം അത്ര ശുഭ നക്ഷത്രങ്ങളിൽ പെടുന്നതല്ല ഇപ്പോൾ കേട്ട നക്ഷത്രം ശുഭ ശുഭനക്ഷത്രമല്ല ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ നക്ഷത്രമല്ല ശരിക്ക് കർക്കട ഈ തൃക്കേട്ട നക്ഷത്രം അതുകൊണ്ടിന്ന് ശുഭകാര്യങ്ങൾക്ക് ദിവസം കൊള്ളാം നല്ല ദിവസമാണ് വ്യാഴാഴ്ചയാണ് ഐശ്വര്യപ്രദമായ ദിവസമാണ് ഐശ്വര്യം വരേണ്ട ദിവസം തന്നെയാണ് വ്യാഴം ഗുരുവാണ് പക്ഷേ ഇന്നത്തെ ദിവസം ഇന്നത്തെ ആ നക്ഷത്രം നല്ലതല്ല തൃക്കേട്ട നക്ഷത്രം അപ്പോൾ തൃക്കേട്ട നക്ഷത്രം വന്നതുകൊണ്ട് ഇന്ന് ശുഭകാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് നന്നായിരിക്കും ശുഭകാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല അതേപോലെ തൃക്കേട്ടക്കാർക്ക് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഈ വർഷം ഇതൊക്കെയാണെങ്കിലും നക്ഷത്രം കൊള്ളില്ല ഇന്നത്തെ ആൾക്കാർക്ക് അത്ര നല്ലതല്ല എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും നമ്മൾ വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ഒരു വർഷവും നിങ്ങൾക്ക് വളരെ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് അനുകൂലപ്രദമായിരിക്കും സാമ്പത്തിക പുരോഗതി വീട്ടിനകത്ത് സമാധാനം സന്തോഷം അതുപോലെ ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കുക വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കുക ഇങ്ങനെയുള്ള സന്തോഷപ്രദമായ അവസ്ഥകൾ കുടുംബത്തിനകത്ത് വന്നു ചേരും അതുപോലെ ഇന്നും രാഹു പ്രാധാന്യം കൊടുക്കണം രാഹു സമയം സാധാരണയായിട്ട് വ്യാഴാഴ്ച നമ്മൾ കലണ്ടറിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്നര മണി മുതൽ മൂന്ന് മണിവരെ എന്ന് എഴുതിയിട്ടുണ്ട് പക്ഷേ രണ്ട് മണി മൂന്ന് മിനിറ്റ് തൊട്ടാണ് ഇന്ന് രാഹു സമയം തുടങ്ങുന്നത് മൂന്ന് മണി മുപ്പത്തിയഞ്ച് മിനിറ്റ് വരെ രഹുകാല സമയമുണ്ട് അപ്പോൾ രാഹുകാല സമയം ശുഭയാത്രയ്ക്ക് പ്രത്യേകിച്ച് ഒഴിവാക്കിക്കൊള്ളുക അതുപോലെ നമുക്ക് ഒരു കാര്യത്തിനും എടുക്കാൻ പറ്റാത്ത രണ്ട് സമയമാണ് ഗുളിയകാല സമയവും യമഖണ്ഠ കാല സമയവും അതിൽ ഇന്ന് കാലസമയം വരുന്നത് ഗുളികൻ്റെ ഉദയം വരുന്നത് തന്നെ ഒമ്പത് മണി ഇരുപത്തി നാല് മിനിറ്റ് തൊട്ട് ഗുതി ഗുളികോദയം ആരംഭിക്കും പത്ത് മണി അമ്പത്താറ് മിനിറ്റോടു കൂടി ഗുളികൻ്റെ ഗുളികൻ അസ്തമിക്കും അതുപോലെ യമ കണ്ട കാലസമയം വരുന്നത് ആറ് മണി പത്തൊൻപത് മിനിറ്റ് തൊട്ട് ഏഴ് മണി അമ്പത്തൊന്ന് മിനിറ്റ് വരെയും നമുക്ക് ഇന്നത്തെ ദിവസം ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വന്നാൽ അഭിജിത് മുഹൂർത്തത്തെ ആശ്രയിക്കുക മാത്രമേ വഴിയുള്ളൂ ഇന്ന് അഭിജിത് മുഹൂർത്തം പറഞ്ഞത് പന്ത്രണ്ട് മണി അഞ്ച് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി അൻപത്തി മൂന്ന് മിനിറ്റ് വരെ നാൽപ്പത്തെട്ട് മിനിറ്റ് സമയമാണ് അഭിജിത് മുഹൂർത്തത്തിൻ്റെ സമയം ഈ സമയം നമുക്ക് മറ്റ് ദോഷങ്ങൾ അത്ര കണ്ട് എഫക്റ്റ് ചെയ്യത്തില്ല അപ്പോൾ നമുക്കിന്ന് എടുത്തേ തീരുള്ളൂ ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എങ്കിൽ ഈ സമയം നമുക്ക് തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് ദോഷമില്ല എല്ലാവർക്കും സമയം നല്ലതാ അല്ല എന്ന് ഞാൻ ഇന്നത്തെ ദിവസം നല്ലതല്ല എന്ന് പറഞ്ഞെങ്കിലും ഒരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവാതെ പോട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം